ഇപ്പോൾ നൽകുന്ന ഏറ്റവും പുതിയ വിവരം വിഴിഞ്ഞത്ത് സംഘർഷാവസ്ഥ എന്ന് തന്നെയാണ്. കാരണം ഇരുവിഭാഗം ഏറ്റുമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. ഇരുവിഭാഗം എന്ന് പറയുമ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയെ എതിർക്കുന്ന ഒരു വിഭാഗം, അത് ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലും 13 സംഘടനകളുടെ നേതൃത്വത്തിലും അവിടെ സമരം നടന്നു വരികയായിരുന്നു. കുടിൽ കെട്ടിയുള്ള സമരമാണ് നടന്നു വരുന്നത്. ഇതിനെതിരെ പ്രദേശവാസികളായവരുടെ ഒരു പ്രതിഷേധം, അത് ഈ പദ്ധതിയെ അനുകൂലിക്കുന്നവരുടെ പ്രതിഷേധവും വിഴിഞ്ഞത്തെ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരുന്നു. കാരണം വികസനത്തെ തടയരുത് എന്നൊരു ആവശ്യവുമായിട്ടായിരുന്നു അവരുടെ സമരം നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ തുറമുഖ നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികളുമായി വന്ന ലോറി ഏതായാലും ഈ പദ്ധതിയെ എതിർക്കുന്നവർ തടഞ്ഞതോടുകൂടി ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. പോലീസ് ശക്തമായ ഒരു ബന്ധം ഒരുക്കുന്നുണ്ടെങ്കിൽ പോലും കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം പദ്ധതിയെ തടസ്സപ്പെടുത്താൻ കഴിയില്ല, പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നത് തടയാൻ കേരള പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ കേന്ദ്ര സേനയെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ സമരക്കാരുമായിട്ടുള്ള ചർച്ച നടത്തി, അവർ പറഞ്ഞ 6 ഡിമാൻഡുകളും അംഗീകരിച്ചു. സമരക്കാർക്ക് ഒരൊറ്റ ഡിമാൻഡുകൾ മാത്രമാണ് മുൻപോട്ട് വെക്കാനുള്ളത്, അതായത് ഈ പദ്ധതി നടക്കരുത്, ഈ പദ്ധതി തടയണം, ഈ പദ്ധതി നിർത്തിവെക്കണം എന്നുള്ള ഒരൊറ്റ ഡിമാൻഡിലേക്കാണ് അവർ പോകുന്നത്. കാരണം ഈ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വികസനത്തിന് ഉതകുന്ന ഒരു പദ്ധതി, 2018 തുടങ്ങിയ ഒരു പദ്ധതി, എപ്പോഴോ പൂർത്തിയാകേണ്ട ഒരു പദ്ധതി. ഒരുപക്ഷെ കേരളത്തിൽ ഈ പദ്ധതി ഉണ്ടെങ്കിലും തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് ഈ പദ്ധതി പോകും. ഒരുപക്ഷെ പോകാതിരിക്കാൻ കഴിയില്ല, കാരണം അത്രത്തോളം ഇന്ത്യയ്ക്ക് പ്രധാനപ്പെട്ട ഒരു മദർ പോർട്ടാണ് ഈ വരുന്നത്. ഇവിടെയാണ് ഈ പദ്ധതിയെ തുരങ്കം വെച്ചിട്ടുള്ള, ഈ പദ്ധതി നടത്താൻ അനുവദിക്കില്ല എന്നൊരു വാശി പോലെ. അതായത് ഈ പദ്ധതി തുടങ്ങി 3 പിന്നിടുമ്പോഴാണ് എവിടുന്നോ പൊട്ടിമുളച്ച ചില സംഘടനകൾ ഈ പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതായത് രാജ്യത്തിന് വേണ്ട ഒരു പദ്ധതി, വികസനത്തിൻ്റെ ഒരു പദ്ധതി, ആ പദ്ധതി നിർത്തിവെക്കണമെന്നാണ് പറയുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാർ പലവട്ടം ചർച്ച നടത്തിയിട്ട് പോലും ഈ ഒരു ഡിമാൻഡിൽ നിന്ന് അവർ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ ഡിമാൻഡ് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ സംസ്ഥാനവും കേന്ദ്രവും ഒരേ നിലപാട് തന്നെയാണ്. ഒപ്പം തന്നെ കോടതി പറയുന്നത് പണികൾ നിർത്തിവെച്ചിട്ടുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. നിലവിൽ ഇപ്പോൾ ആ പദ്ധതി പോകുന്ന വലിയ നഷ്ടത്തിലാണ് എന്ന് അതിൻ്റെ മാനേജ്മെന്റ് തന്നെ പറഞ്ഞൊരു സാഹചര്യം. ഏതായാലും ഇതിന് ഒരു അറുതി അനിവാര്യമാണ്. കാരണം കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏത് വികസന പ്രവർത്തനങ്ങൾ വന്നാലും അതിനെ അട്ടിമറിക്കുക, തടയുക എന്നുള്ള ഒരു രീതിയാണ്. നമുക്കറിയാം കൂടംകുളത്തിലും ഇതേ സമാനമായ രീതിയിലുള്ള സമരമായിരുന്നു. കാരണം രാജ്യത്തിന് അനുകൂലമായി എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ വരുമ്പോൾ അതിനെ തടയിടുക, അതിനോട് അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു തിട്ടൂരവുമായി ചിലർ ഇറങ്ങുക എന്നുള്ളൊരു രീതി. പക്ഷേ ഈ തിട്ടൂരം ഈ സമരത്തിൽ വിലപ്പോവില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും. മിസ്റ്റർ സ്റ്റൂസിൻ്റെ മലയാളം.